നമസ്കാരം നമ്മുടെ ഇപ്പോൾ മാസം ഒരു ശമ്പളം കിട്ടുന്ന സമയത്ത് നമുക്ക് എത്ര രൂപ ചിലവാക്കണം എത്ര രൂപ സേവ് ചെയ്യണം എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴും ആളുകൾക്കുള്ള ഡൗട്ടാണ് ഇതിന് ഞാൻ ഇപ്പോഴടുത്ത് കണ്ട ഒരു റൂൾ എനിക്ക് വളരെ സെൻസ് ആയിട്ട് തോന്നി എഴുപത്തഞ്ച് പതിനഞ്ച് പത്ത് എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ പൈസന വീതം വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം സേവ് ചെയ്യാൻ തുടങ്ങണം അതനുസരിച്ച് അതിൽ ആ പർട്ടിക്കുലർ പോർഷനിൽ മാത്രം സേവ് ചെയ്യാൻ തുടങ്ങി സ്പെൻഡ് ചെയ്യാൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കൊത്തിരി ഒരു ഒരു ഒട്ടും ഓർഗനൈസ് അല്ലാത്ത ആൾക്കാർ പേ ചെക്ക് ടു പേച്ചെക്ക് പോകുന്ന ആൾക്കാർ കിടന്നുണ്ടെങ്കിൽ പൈസ നമുക്ക് സ്വരൂപിക്കാനും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ സെവൻറ്റി ഫൈവ് ഫിഫ്റ്റീൻ ടെന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ സെവൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് ചിലവാക്കാൻ പറ്റുന്ന പൈസ എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനം വേണ്ടി മാത്രമാണ് അപ്പോൾ നമുക്കൊരു ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് എഴുപത്തയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് ചിലവാക്കാം ഈ എഴുപത്തയ്യായിരം രൂപ വരെ ചിലവാക്കുന്ന സമയത്ത് എസ്പെഷ്യലി നൂറ് ശതമാനമൊക്കെ ചെലവാക്കുന്ന ആൾക്കാരൊന്നാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചിലവ് അമ്പത് ശതമാനം വരുവുള്ളൂ എങ്കിൽ അമ്പത് ശതമാനത്തിൽ നിത്തിക്കോ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആ ലെവലിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വരണ്ട സെവൻറ്റി ഫൈവ് എന്താ പറയുക നൂറ് ശതമാനം ചിലവാക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിൽ നിങ്ങളുടെ ചിലവ് നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഓരോ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ വാങ്ങുന്നതിനേക്കാളും ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ചിലവ് കുറഞ്ഞ സാധനങ്ങളുണ്ട് നമ്മൾ ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങുന്നതിന് പകരം സെയിം ക്വാളിറ്റിയുള്ള നമുക്ക് വേറെ സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടോ നമ്മൾ കൂടുതൽ ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ കഴിക്കുന്ന ആൾക്കാരുടെ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കാനായിട്ട് പറ്റുമോ എന്ന് നോക്കാം ഇനി അല്ലാതന്നെ നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടി ചിലവാക്കുന്ന ടൈമിൽ എന്ത് വാല്യൂ ഉണ്ട് എന്ത് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് നോക്കാം ഇപ്പോൾ ചിലപ്പോൾ നമ്മളൊരു ഒരു ഫാമിലി ആയിട്ട് നമുക്കൊരു ടൂർ പോകണത് ചിലപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന സാധനമാണ് പക്ഷേ എല്ലാ ദിവസവും ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണത് ചിലപ്പോൾ അത്ര എക്സ്പീരിയൻസ് കിട്ടുന്ന കാര്യമല്ല അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ ഒരു നല്ലൊരു വാല്യൂ അല്ലെങ്കിൽ നല്ലൊരു നമ്മൾ ചിലവാക്കണേൽ ആൾട്ടർനേറ്റീവ് ഉണ്ടാകുന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചിലവ് കുറഞ്ഞ ആൾട്ടർനേറ്റീവിലേക്ക് പോയിട്ട് നമ്മൾ ചിലവാക്കണമെങ്കിൽ നമ്മുടെ പൈസ ചിലവാക്കുന്നത് നമുക്ക് മാക്സിമം കുറച്ച് അറ്റ്ലീസ്റ്റ് എഴുപത്തഞ്ച് ശതമാനത്തിൽ നിർത്താൻ പറ്റും എഴുപത്തഞ്ച് ശതമാനത്തിനുള്ള കുറവ് ആർക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും അത്രയും നല്ലത് ഇനി രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് എങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുക ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് വർഷത്തേക്കോ ഏഴ് വർഷത്തേക്കോ പത്ത് വർഷത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെൻറ്റ് കണ്ടിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുക എസ്പെഷ്യലി നമ്മൾ റിട്ടയർമെൻറ്റ് കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ എൻ പി എസ് എന്ന് പറയുന്നത് നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അറുപത് വർഷത്തേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലോക്കിനാണ് ആ അറുപത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണത് സ്റ്റോക്ക് മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ട് പോലത്തെ സ്കീമുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീം അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് പൈസ സുരക്ഷിതത്വമാണ് അതേപോലെ തന്നെ ടാക്സ് ബെനിഫിറ്റും നമുക്കതിൽ ഉണ്ടെന്നുള്ളൊരു കാര്യമാണ് ഇനി അതല്ല അറുപത് വർഷത്തേക്ക് ലോക്കിൻ പീരീഡ് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ് ഇക്വിറ്റി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ലോങ് പീരീഡിലേക്ക് നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തിയിട്ട് ബ്ലൂ ചിപ്പ് കമ്പനികളിൽ നല്ല സ്റ്റേബിൾ റിട്ടേൺ തരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് പോകാമെന്ന് പറയുന്ന ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നടത്തുന്നത് ഇത് എപ്പോഴും ഒരു പത്ത് വർഷത്തേക്കും അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ആദ്യത്തെ കാര്യം എൻ്റെ അഭിപ്രായത്തിൽ റിട്ടയർമെൻ്റ് മാത്രം കണ്ടിട്ട് ആദ്യം തന്നെ റിട്ടയർമെൻ്റ് ഒരു കാൽക്കുലേഷൻ നടത്താം റിട്ടയർമെൻറ്റ് കാൽക്കുലേഷൻ നടത്താനായിട്ട് നമുക്ക് അതിന് ഞാൻ ഇതിനു മുന്നേറ്റ വീഡിയോയിൽ ഞാൻ എങ്ങനെ റിട്ടയർമെൻറ്റ് കാൽക്കുലേഷൻ നടത്താമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പെൻഡാർഡിൻ്റെ പെൻഡാഡിൽ ഉള്ള നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണ ബോക്സ് ബോക്സ്പൈ എൻ്റെ ബോക്സ് പൈപ്പ് എൻ്റാർഡിൽ പോയിട്ട് ഫിനാൻഷ്യൽ കാൽക്കുലേറ്റേഴ്സ് ഉണ്ട് അതിൽ പോയിട്ട് റിട്ടയർമെൻറ്റ് കാൽക്കുലേഷൻ നിങ്ങൾ അടിച്ച് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഏജിൽ ഏത് വയസ്സിൽ റിട്ടയർമെൻറ്റ് എടുക്കണമെന്നും ആ റിട്ടയർമെൻറ്റ് എടുക്കുന്ന സമയത്ത് എത്ര രൂപ നിങ്ങൾക്ക് കോർപ്പസ് വേണമെന്നും എത്ര രൂപ ആ കോർപ്പസ് എത്തിക്കാനായിട്ട് എത്ര രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്യണമെന്നും അല്ലെങ്കിൽ ലഭ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും അത് മനസ്സിലാക്കിയിട്ട് ഇതിനെ ടാർഗറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പതിനഞ്ച് ശതമാനം ഇൻവെസ്റ്റ് ചെയ്യുക ലോങ് ടൈമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണ് അതിൽ പോകേണ്ടത് ഇനി പത്ത് ശതമാനം നമ്മൾ പറഞ്ഞതിൽ പത്ത് ശതമാനം നമ്മൾ സേവ് ചെയ്യുക നമുക്കൊരു എപ്പോഴും ഒരു എമർജൻസി ഫണ്ടും കാര്യങ്ങളൊക്കെ വേണമല്ലോ ഇതിനു വേണ്ടി നമ്മൾ സേവ് ചെയ്യുക ഇതിന് ഒരു ഒരു സേഫ് ആയിട്ട് റിട്ടേൺ കിട്ടുന്ന നമുക്ക് എപ്പോൾ വേണമെങ്കിലും ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ചെയ്യാം ഇത് സേവിങ്സ് അക്കൗണ്ടിൽ വെക്കണമെങ്കിൽ വെക്കാം അറ്റ്ലീസ്റ്റ് നമുക്കൊരു ആറ് ആറുമാസിക്കുള്ള നമ്മുടെ മാസച്ചിലവ് എത്രയാണോ ആ ചിലവിന് തുകുന്ന പൈസ നമ്മുടെ മാസച്ചെലവ് അമ്പതിനായിരം രൂപയാണെങ്കിൽ ആറ് ആറുമാസിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് മൂന്ന് ലക്ഷം രൂപയെങ്കിലും നമ്മുടെ അടുത്ത് റിസർവ് ഫണ്ടായിട്ട് ഇരിക്കണം ഇത് സേവിങ്സ് അക്കൗണ്ടിൽ വെക്കണമെങ്കിൽ വയ്ക്കുക കുറച്ചും കൂടി റിട്ടേൺ കിട്ടുകയാണെങ്കിൽ ഡെറ്റ് ഫണ്ടുകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇനി അതല്ല പിയർ ടു പിയർ ലെൻഡിംഗിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പൈസ വെക്കണമെങ്കിൽ വെക്കാം ഇത്തരം ഓപ്ഷനുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം അല്ലെങ്കിൽ പ്രീവിയസ് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നോക്കിയാൽ മതി അല്ലെങ്കിൽ ടീമിനെ വിളിച്ച് ചോദിക്കാം ഈ പറഞ്ഞ ആറ് മാസിക്കുള്ള പൈസ എത്തിക്കഴിഞ്ഞാൽ എമർജൻസി ഫണ്ട് എത്തിക്കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ഡെറ്റ് ഫണ്ടിൽ വയ്ക്കാം ബാക്കിയുള്ള പൈസ നമുക്ക് ആ പതിനഞ്ച് ശതമാനം മാറ്റിവെക്കണോടൊപ്പം തന്നെ വേണമെങ്കിൽ പത്ത് ശതമാനം കൂട്ടി ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് ലോങ്ങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇങ്ങനെ നമ്മൾ മാസത്തെ പൈസ നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചെക്ക് ടു പേ ചെക്ക് എന്ന് പറഞ്ഞ രീതിയിൽ മാസം കൈ കിട്ടിയിട്ട് മാസം ശമ്പളം കിട്ടിയിട്ട് പത്ത് പൈസ കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഈ റൂള് സെവൻറ്റി ഫൈവ് ഫിഫ്റ്റീൻ ടെൻ എന്ന് പറഞ്ഞ റൂള് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം തരും അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്രദം എന്ന് വിചാരിച്ച് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇത് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് കമൻറ്റിൽ വന്ന് പറയണം എന്ത് പൈസ നിങ്ങളുടെ അടുത്ത് സേവിങ്സോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലോ കൂടിയെന്നുള്ളത് അത് കിട്ടാൻ ഞാൻ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ചൊരു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓഫീസിൽ ടീമിനെ വിളിച്ചിട്ട് ചോദിക്കാവുന്നതാണ് പലപ്പോഴും ടീമിനെ വിളിച്ച് ചോദിക്കുമ്പോൾ ഡിലേ വരുന്നുണ്ടെന്ന് പറയുന്നത് എന്നിരുന്നാലും നിങ്ങൾ നമ്മുടെ ഇമെയിലിൽ അയക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ അയയ്ക്കുക വിൽ ട്രൈ ടു ഗെറ്റ് ബാക്ക് അങ്ങനത്തെ ഒത്തിരി പ്രോസസ്സ് ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ വരുത്തുന്നുണ്ട് നമ്മുടെ ഒരു ആഗ്രഹം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വയറീസും ആൻസർ ചെയ്യണം എന്ന് പറയുന്നത് ചില ടൈമിൽ നമുക്ക് പറ്റാറില്ല എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു സമയത്ത് നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആൻസറും വരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും അതുവരെ ഒന്ന് ക്ഷമിക്കുക പക്ഷേ വിതൌട്ട് ടു ഹിയർ യുവർ ക്വസ്റ്റ്യൻ ദൻ വിൽട്ട് ടു ആൻസർ യുവർ യുനോ എനി ക്വസ്റ്റ്യൻസ് കൺഫ്രം യു ഓക്കെ അപ്പം അടുത്ത ടോപ്പിക്കായിട്ട്